അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറയിൽ കരടിയിറങ്ങി തേൻപെട്ടി തകർത്ത് തേൻ ഭക്ഷിച്ചു. മേഖലയിൽ കരടിയിറങ്ങുന്നത് പതിവായതോടെ തേൻ കർഷകർ ദുരിതത്തിലായി. രണ്ടു മാസത്തിനിടെ നിരവധി തേൻപെട്ടികളാണ് കരടികൾ നശിപ്പിച്ചത്. കരുളായിലെ വിവിധ ഭാഗങ്ങളിലും ചുള്ളിയോട് കാരക്കുളം എന്നിവിടങ്ങളിലാണ് ആദ്യമായി കരടിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് മൈലമ്പാറയിലും പലതവണ കരടിയുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തേൾപ്പാറയിൽ തേൻ കൃഷി നടത്തുന്ന കൽച്ചിറ സ്വദേശി കല്ലിങ്ങൽ രാമചന്ദ്രന്റെ 20 തേൻപെട്ടികൾ കരടി നശിപ്പിച്ചു. രാത്രി വന്നങ്ങാണ്ട് പിന്നെ കരടി വന്നങ്ങാണ്ട് പെട്ടി ഒരു 20 പെട്ടിയോളം ഉണ്ട് ഈ പ്ലോട്ടിൽ. അതിൽ 20 പെട്ടി തട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സീസൺ അടുത്തിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി ആദ്യം തൊട്ട് തേനെടുക്കേണ്ട സമയമായി. എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളൊരു വർഷത്തോളം ഇതിൻ്റെ പിന്നാലെ നടന്ന് ഈ പഞ്ചസാര തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളത്തിണ്ടാക്കി കൊണ്ടുവന്ന് ഈ സാഹചര്യത്തിൽ സമയത്താണ് ഇപ്പോൾ ഇത് വന്ന് നശിപ്പിച്ചത്. ഒരു ശരാശരി പെട്ടി നമുക്കൊരു 15 കിലോ തേനെങ്കിലും കിട്ടേണ്ടതാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു പൈസയും കിട്ടാത്ത രീതിയിൽ ആണ് നഷ്ടപ്പെട്ടു പോയത്. ഒരു പെട്ടിക്ക് തന്നെ ഒരു നമുക്കൊരു പെട്ടിക്ക് തന്നെ ഒരു 500 രൂപ പെട്ടിക്കും. അതിൽ ഈച്ച വരണം എന്നുണ്ടെങ്കിൽ ഒരു 1000-1200 രൂപയോളം അതിന് ചിലവും വരുന്നുണ്ട്. പിന്നെ തേനായിട്ട് കിട്ടേണ്ടതാണ് പറഞ്ഞത് ഇപ്പോൾ ഈ പിന്നെ 15 ലിറ്റർ തേന്. അപ്പോൾ അതും നഷ്ടപ്പെട്ടു. അങ്ങനെ പല വകയൊക്കെ പാടും. നമുക്കൊരു 10-70 രൂപയോളം ഈ പെട്ടിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. സീസൺ ആരംഭിക്കാനിരിക്കെ തേൻപെട്ടികൾ നശിപ്പിച്ചതോടെ ഒരു സീസണിലെ മുഴുവൻ വരുമാനവും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. 20 പെട്ടികൾ നശിപ്പിച്ചതോടെ 70,000 രൂപയും ഒരു വർഷത്തെ വരുമാനവും നഷ്ടപ്പെട്ടതായി രാമചന്ദ്രൻ പറഞ്ഞു. തേൻപെട്ടികൾ നശിപ്പിക്കുന്നതിനു പുറമെ കരടി നാട്ടിൻപുറങ്ങളിലെത്തുന്നതോടെ പൊതുജനങ്ങളും ഭീതിയിലാണ്. രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കൂട്ടാക്കാതെ കരടി ഭീതിയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം.